ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോ നിൽക്കുന്നത് പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടോ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലം അതായത് മലപ്പുറം ടു വേങ്ങര റോഡിന് പോകുന്ന വഴിയാണ് ഈ പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് കോളേജിൽ പോയിരുന്നു എക്സാം ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഈവനിംഗ് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞാൻ ശ്രീയെ വിളിച്ചു അപ്പോൾ നമ്മൾ എന്നെ വീട്ടിൽ കൊണ്ട് വിടുന്ന വഴി നമ്മൾ എന്നും ഈ റോഡിനാട്ട് പാസ് ചെയ്ത് പോവാം എന്നും ഇത് പാസ് ചെയ്തിട്ടാണ് പോവാം പക്ഷേ ഞാൻ ഇവിടെ ഈ തൂക്കുപാലത്തിൽ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ കയറിയിട്ടുള്ളൂ 7 വർഷമായിട്ടാണല്ലേ നമ്മൾ പോകാൻ തുടങ്ങിയിട്ട് ഓക്കെ അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഇതിലൂടെ പാസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ഓർമ്മ വന്നു നമ്മുടെ യൂട്യൂബ് ഓർമ്മ വന്നു അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വ്യൂ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ട്ടോ പ്ലേസ് നല്ല വ്യൂ ആ കാണാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം പക്ഷെ ഇങ്ങനെ ലാഗടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2-3 മാസമായി കാണും അപ്പോൾ എനിക്ക് എന്തായാലും ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തേ മതിയാവും എന്ന് തോന്നി അപ്പോൾ ഞാൻ ഫീഡെടുത്ത് പറഞ്ഞു എന്തായാലും എനിക്കൊരു ട്രയൽ വീഡിയോ എടുത്ത് നോക്കണം അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഇങ്ങനെ തൂക്കുപാലം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചുമ്മാ ട്രയൽ വീഡിയോ ഇവിടെ നിന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്നു വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു തൂക്കുപാലത്തിൽ കയറിയത് കേട്ടോ അതിനുശേഷം ഈ ഒരു ട്രയൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ ഈ പാലം കിടന്ന് ഭയങ്കര ഇളക്കം അത് ഇത്രയും മോഡിഫൈ ചെയ്തിട്ടില്ലാന്ന് തോന്നണം ഭയങ്കര ഇളക്കം അപ്പോൾ ഞാൻ പേടിച്ചു പോയി അപ്പോൾ ഞാൻ പേടിച്ചു പോയ സമയത്ത് വീഡിയോ ട്രയൽ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അത് ഭയങ്കര ഫ്ലോപ്പായി പോയി ആ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ ഇവിടെയൊക്കെ വെള്ളമാണ് നമ്മൾ വീണു പോവോ അവിടെയൊക്കെ രക്ഷിക്കാൻ വന്നോളൂ അല്ലേ ണ്ട് അപ്പൊ ഇതായിരുന്നു ആ വീഡിയോ അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഇപ്പൊ ഇതാ ഞാൻ തൂക്കുപാലത്തിലേക്ക് കയറാൻ പോവാണ് പക്ഷെ ഞാൻ പേടിക്കൂല പേടിക്കൂലല്ലോ എന്താ പറയുക ഒരു റിലീഫ് മൂഡാണ് എനിക്ക് അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈവനിങ് ഒക്കെ വന്നിട്ട് നമുക്ക് വെറുതെ ഇരിക്കാം നല്ല രസമല്ലേ നല്ല ഒരു പീസ് മൈൻഡാവുന്നു ഇവിടെ ഈവനിങ് വന്ന സമയത്ത് ഇങ്ങനെ ആളുകളൊക്കെ ഫാമിലി ആയിട്ട് മക്കളെയൊക്കെ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവരും കേട്ടോ ഒരുപാട് ആളുകളൊക്കെ വരും ഇവിടെ അടുത്തുള്ള ആളുകളാണെങ്കിൽ കുറച്ച് നല്ല ആളുകളാണെന്ന് അറിയില്ല പക്ഷെ നല്ല പിന്നെ ആ വ്യൂ ഉണ്ടല്ലോ അവിടെ അതെന്താ പറയുക ബ്രിഡ്ജാണോ അതെ അപ്പോൾ അതിൻ്റെ മുകളിലൂടെ വെള്ളം വരുമ്പോൾ നല്ല രസമാണ് അന്ന് നമ്മൾ വന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെള്ളം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് അന്ന് ഇരിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഇപ്പോൾ വെള്ളം കൂടിയ കാരണം ഇവിടേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഇവിടെ ഉണ്ടല്ലോ ആളുകൾ മീൻ പുഴമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയെറിയാം അല്ലേ
വലയെറിയുന്നത് കിട്ടുമോ നോക്കട്ടെ കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, കാരണം ഇവിടെയൊക്കെ ഭയങ്കര ചളിയാണ് കണ്ടോ. അത് ഭയങ്കര, ഞാനൊരു ശ്രമം നടത്തി നോക്കി, ഭയങ്കര ഫ്ലോപ്പായി പോയി. അത് അവർ എറിയുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് മീനെ കിട്ടുമോ എറിയുമ്പോഴേക്ക്? നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ ശരിക്കും, പക്ഷേ അത് മുഴുവൻ മീനാണോ? അയ്യോ ഒന്നും കിട്ടിയില്ല. അയ്യോ കിട്ടി കിട്ടി കിട്ടി, എന്തോ കിട്ടി. അതെന്താ കല്ലോ? അത് വല താഴ്ന്നു പോവാനേ. ഓക്കേ, അതുപോലൊക്കെ ആ അതിന്റെ മുകളിലൂടെ നടക്കാം. പക്ഷെ എനിക്ക് നീന്താൻ അറിയാത്തോണ്ടേ, നീന്താൻ അറിയോ? അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ സാഹസം കാണിക്കാം. അപ്പോ അതിന്റെ മുകളിലൂടെ ഒന്നും നമുക്ക് നടക്കാൻ ഇനി ഓപ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ പോവാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മടിയായിട്ടോ ക്യാമറയുടെ മുന്നിൽ ശ്രീക്ക് വരാൻ. അവനോട് പറഞ്ഞു പിന്നിൽ നിന്ന് ഞാൻ എന്ത് സപ്പോർട്ട് വേണേ ചെയ്തോളാം എന്നെ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇനി എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ. മിഡിലൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം ഇളകുന്നുണ്ട് അല്ലേ? പക്ഷെ അധികം അന്നത്തെ അത്ര ഇല്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ പോവായിരുന്നു, പക്ഷെ അതിന് മുകളിലെ വെള്ളമായ കാരണം റിസ്ക് ആണ് അല്ലേ. ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇതിലൂടെ ഇറങ്ങി പോവാം. ഇവിടെ നല്ല വ്യൂ ആണ്, ഇത്തിരി വെള്ളയെ മുകളിലോട്ട് കയറി നിൽക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലൂടെ നടന്നു പോവാം, പക്ഷേ നീന്താൻ അറിയാത്തതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഇതാണ് വ്യൂ. ഇതും അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ബൈ.